ഹായ് ഫ്രണ്ട്സ്, ക്യാമ്പസ് ട്രെൻഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് COVID-19 കൊറോണ വൈറസിനെ കുറിച്ച്. നമ്മുടെ ഇന്ത്യക്കാർ എത്ര മാത്രം ഗൂഗിളിൽ സെർച്ച് ചെയ്തു. കഴിഞ്ഞ ഒരു മാസമായി നമ്മൾ ലോക്ക്ഡൌണിൽ വീട്ടിലാണ്. ആ ഒരു സമയം നമ്മൾ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ തിരഞ്ഞ 10 കാര്യങ്ങൾ, ആ ഒരു 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കോവിഡ് മഹാമാരിയെ തുടർന്നുള്ള ലോക്ക്ഡൌണിൽ എല്ലാവരും പതിവിലും കൂടുതൽ ഇന്റർനെറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ സേവനദാതാക്കളും ബ്രോഡ്ബാൻഡ് കമ്പനികളും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് കൂടി ലഭ്യമാക്കിയപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിട്ടുണ്ട്. ലോക്ക്ഡൌണിലെ 2 മാസത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ, സെർച്ച് ഡേറ്റ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഗൂഗിൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ നെറ്റിൽ തപ്പിയ 10 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണ്ടേ. ഒന്നാമത് വരുന്നത് കൊറോണ വൈറസ്, ലോക്ക്ഡൌൺ എന്നീ കാര്യങ്ങൾ തന്നെയാണ്. 1 കോടി തവണയാണ് ഇന്ത്യക്കാർ ഈ വാക്ക് ഗൂഗിളിൽ തപ്പിയിരിക്കുന്നത്. 2 ആഴ്ചകൾക്ക് മുമ്പ് ഗൂഗിൾ പുറത്തുവിട്ട കണക്കിൽ ആഗോളതലത്തിൽ, അതായത് ആഗോള ലോകം മൊത്തം, 1 കോടി തവണ കൊറോണ വൈറസ് ലോക്ക്ഡൌൺ എന്ന വാക്ക് കഴിഞ്ഞ മാസം ആഗോളതലത്തിൽ മാത്രമായി നേടിയതാണ്. എന്നാൽ ഇത് ഈ ഒരു 2 ആഴ്ച കൊണ്ട് ഇന്ത്യയിൽ അത് 1 കോടി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. അത് തന്നെയാണ് കൊറോണ വൈറസ് ലോക്ക്ഡൌൺ എന്ന കാര്യമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രചാരത്തിൽ വന്നിരിക്കുന്ന 1 മാസത്തിനിടയ്ക്ക്. അടുത്ത 2 കൊറോണ വൈറസ് തന്നെയാണ്. മഹാമാരിയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രചാരണം നേടിയ 2 വാക്കുകളാണ് കൊറോണ വൈറസ്, COVID-19 എന്ന കാര്യങ്ങൾ. ആളുകൾ ഗൂഗിളിൽ പ്രതീക്ഷിച്ചത്, ഗൂഗിളിൽ സെർച്ച് ചെയ്തത് കൊറോണ വൈറസ് തിരയുമ്പോൾ നമുക്ക് എങ്ങനെ അത് കുറഞ്ഞിട്ടുണ്ടാവും എന്ന സമാധാനത്തിന് വേണ്ടി തന്നെയായിരിക്കും നോക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് അത് 2 വാക്കായി കൊറോണ വൈറസ്. 3 കൊറോണ വൈറസ് ഹെൽപ്പേഴ്സ്. ഇന്ത്യയിലെ 50 ലക്ഷം ആളുകളാണ് ഈ വാക്കുകൾ ഗൂഗിളിൽ തിരഞ്ഞിരിക്കുന്നത്. കോവിഡ് യുദ്ധത്തിൽ മുന്നിൽ നിന്ന് പോരാടുന്ന പോരാളികളെ ഇന്ത്യക്കാർ എത്രത്തോളം ആരാധിക്കുന്നു എന്നതിനുള്ള തെളിവാണിത്. അടുത്ത 3 ലോക്ക്ഡൌൺ എക്സ്റ്റൻഷൻ. പ്രധാനമന്ത്രി ലോക്ക്ഡൌൺ ഇടയ്ക്കിടെ നീട്ടുന്നത് വാർത്താ സമ്മേളനങ്ങളിലൂടെ. മുൻപ് ആളുകൾ ഗൂഗിളിൽ അതിന്റെ സാധ്യത തിരയുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രി പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും അത് തിരക്കുമ്പോൾ അതും 10 ലക്ഷം തവണ 1 മാസത്തിൽ നമ്മൾ ഇന്ത്യക്കാർ തപ്പിയിട്ടുണ്ട്. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറയുന്ന ഒരു മരുന്ന്, അത് മലേറിയയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ്. ആ ഒരു മരുന്ന് കോവിഡിനെ പ്രതിരോധിക്കും എന്ന രീതിയിലുള്ള വാക്കുകൾ വന്നപ്പോൾ തന്നെ നമ്മളെ കേരളത്തിലുള്ളവരും ഇന്ത്യയിലുള്ളവരും എന്താണ് അതെന്നറിയാൻ വേണ്ടി ഗൂഗിളിൽ തപ്പി. അത് തന്നെയാണ് അടുത്ത ഒരു പോയിന്റ്. അടുത്ത കൊറോണ വൈറസ് സിംപ്റ്റംസ്, എന്തൊക്കെയാണ് കൊറോണ വൈറസിന് കാരണം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് നമ്മൾ ഇന്ത്യക്കാർ ഏറ്റവും അധികം സെർച്ച് ചെയ്ത മറ്റൊരു കാര്യമാണ്. പിന്നീട് വന്നത് ഒരു ആപ്പിനെ കുറിച്ചാണ്, ആരോഗ്യ സേതു ആപ്പ്. കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട വാക്കാണത് ആരോഗ്യ സേതു ആപ്പ്. ഇന്ത്യൻ സർക്കാർ, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ട്രാക്കിംഗ് ആപ്പാണത്. ഇത് ഈ ഒരു ആപ്പ് ഇതുപോലെ സുരക്ഷാ ഭീഷണികളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്തു. മാക്സിമം ഇന്ത്യക്കാരും അത് ഡൗൺലോഡ് ചെയ്തു. അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാൻ വേണ്ടി ഗൂഗിളിൽ തപ്പി. ഇതൊക്കെ മാറ്റി COVID-19 ട്രാക്കർ എന്ന് പറഞ്ഞാൽ കോവിഡ് ഇന്ത്യയിൽ എന്തൊക്കെ ഉണ്ടാക്കി എന്ന, എത്ര സംസ്ഥാനങ്ങൾ എത്ര പേർക്ക് ഉണ്ടായി എന്ന രീതിയിലും അതറിയാനും ഇന്ത്യക്കാർ അത് തപ്പി. ഇ പാസ് ഫോർ ലോക്ക്ഡൌൺ, അതായത് നമ്മുടെ സംസ്ഥാനത്ത് 1 വർഷത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോവുക, അല്ലെങ്കിൽ 1 ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോവുക, അതിനുവേണ്ടി ഇ പാസ് എടുക്കണമെന്ന രീതിയിൽ കേരളത്തിൽ അടക്കം പല സംസ്ഥാനങ്ങളും കൊണ്ടുവന്നിരുന്നു. അതിനും ഏറ്റവും കൂടുതൽ തപ്പിയിട്ടുണ്ട്. പ്ലാസ്മ തെറാപ്പിയാണ് 10th വരുന്നത്. പ്ലാസ്മ തെറാപ്പിയിലൂടെ ഒരുപക്ഷെ നമുക്ക് കോവിഡിനെ പ്രതിരോധിക്കാനാകും എന്ന രീതിയിലുള്ള ചില വാക്കുകൾ, ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് 10th വരുന്നുണ്ട്. ഇങ്ങനെ ഈ 10 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 1 മാസമായി ഗൂഗിളിൽ തിരഞ്ഞിരിക്കുന്നത്. സോ ഗായ്സ്, നിങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ 1 മാസമായി നമ്മൾ എല്ലാവരും വീട്ടിലിരുന്ന് ഏറ്റവും കൂടുതൽ തിരഞ്ഞത് കൊറോണയെ കുറിച്ച് തന്നെയാണ്. സോ ജസ്റ്റ് നമുക്ക് ഈ അടുത്ത എക്സ്റ്റൻഷൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം മാറ്റി നമുക്ക് ഈ പഴയതുപോലെ നമുക്ക് കാത്തിരിക്കാം. അതുവരെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ കാണുന്നത്.